ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വേനൽ മഴേൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റിനെ കാണിക്കുന്നത്. നമുക്ക് വേനൽ മഴ എന്ന് പറയുന്നത് സന്തോഷം നൽകുന്നൊരു കാര്യമാണല്ലോ അല്ലേ. അത് പ്രതീക്ഷിച്ച് എല്ലാവരും കാത്തിരിക്കും. ഇങ്ങനെ മഴ ഒക്കെ മഴയുടെ മഴക്കാരൊക്കെ കാണുമ്പോൾ അതൊന്ന് പെയ്തെങ്കിലും എന്ന് വിചാരിക്കും. അപ്പോൾ മഴയൊക്കെ പെയ്ത് തണുത്തിരിക്കുക തന്നെയാണ് കേട്ടോ. കുറച്ചൊരു ചൂടിനൊക്കെ ഒരു ശമനമുണ്ട്. അപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് കുറച്ച് ഭക്ഷണപ്പൊതികൾ നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ അയൽവാസികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കുണ്ട് കുറച്ച് ഭക്ഷണം കൊടുക്കാൻ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കാലിലൊക്കെ വയ്യാണ്ട് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് മുന്നേ ചെയ്ത് വെച്ചൊരു വീഡിയോയാണ്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വിചാരിച്ചു. പിന്നെ അപ്പോൾ കാലിന് ശരിക്കും മാറിയിട്ടൊന്നുമില്ല, ഞുണ്ടി ഞുണ്ടി തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് വേണ്ടെന്ന് പറയാനും, അതായത് വേണ്ട നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ നമുക്ക് എളുപ്പത്തിനിപ്പോൾ നെയ്ച്ചോറും കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി. എളുപ്പത്തിനിപ്പോൾ സാധാരണ ചോറാകുമ്പോൾ നമുക്ക് കറി ഉപ്പേരി അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയാണ്ടോ കേട്ടോ. അപ്പം ഞാൻ എളുപ്പം നോക്കിയിട്ട് വേഗം അതൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ വാഴയില ഇലാണ് കേട്ടോ, നമ്മൾ പൊതിച്ചോറാണല്ലോ. അപ്പോൾ പൊതിയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റായിട്ടാണ് കേട്ടോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊതിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു നിഗമനത്തിന് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈശ്മോനെ ഈ സമയത്ത് വിടില്ല. രണ്ടാമത്തെ മോനെ അവൻ്റെ തറവാട്ടിലേക്ക് ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഭക്ഷണം കൊണ്ടുപോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതാ മോന് ഈശ്മോനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സീനായിരുന്നു കേട്ടോ അത്. പിന്നെ അവനിങ്ങനെ അവനെ കളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഉപ്പാൻ്റെ അമ്മാവൻ്റെ മോൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു 5:30 സമയത്താണ് എത്തിയത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവിടെ വെച്ച് എല്ലാവരും കണ്ടു. പിന്നെ കുറേ നാളായിട്ട് കാണാത്തവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഒക്കെ ഈ ഫോണിലുള്ള ഒരു ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ അടുത്ത് എല്ലാവരെയും കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ സമയം പോയത് തന്നെ അറിഞ്ഞില്ല. 10:30 ആയി, എല്ലാവരും ഒന്ന് കണ്ട് വന്നപ്പോഴേക്കും. പിന്നെ അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചപ്പോൾ ഒരു 10:11 ആയിട്ടുണ്ടാവും കേട്ടോ. അവിടുന്ന് എല്ലാം കഴിഞ്ഞ് പോന്നപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കലും പിന്നെ പുറത്തുള്ള ആളുകളൊക്കെ പോയതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടുകാർ മാത്രമായിട്ട് പിന്നെ കുറച്ച് കുട്ടികളുടെ കളി പിന്നെ പാട്ട് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ അങ്ങനെ എല്ലാവരും അങ്ങനെ എന്താ എല്ലാം ആസ്വദിച്ച് കുട്ടികളൊക്കെ അതാ ഉറക്കമൊന്നുമില്ല, എല്ലാവരും നല്ല എനർജി ഫുൾ എനർജിയിൽ നിൽക്കുകയാണ് കേട്ടോ. ആർക്കും പോരാനൊന്നും തോന്നില്ല, എല്ലാവരും അവിടെ ഓരോ കളിയിലും പാട്ടിലും പിന്നെ സ്റ്റേജിൽ കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ സ്പെൻഡ്. അങ്ങനെ കളിയും ചിരിയും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സമയം ഇങ്ങനെ കണ്ടിരുന്ന നേരം പോകുന്നതേ അറിയില്ല. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യട്ടെ, ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് നല്ല പുതിയൊരു തിരിക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.